സി പി എം എന്ന് പറയുന്ന മൂർത്തമായ പാർട്ടിയെപ്പറ്റി പി വി അൻവറിന് ഒന്നും അറിയില്ലെന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മൂർത്തമായ പദവിയിലിരിക്കുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയിരിക്കുക പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് സംഘടനാ സംവിധാനം എന്താണ് എന്നൊന്നും നമ്മുടെ അൻവറിന് അറിഞ്ഞുകൂടാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അദ്ദേഹം സഹാവായിരുന്നു അൻവർ സഹാവായിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിന് പാർട്ടിയെപ്പറ്റി സാമാന്യം നല്ല ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം കരിഞ്ഞ സൂര്യനെക്കുറിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നത് വരെ അദ്ദേഹത്തിന് പാർട്ടിയെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പാർട്ടിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പത്രസമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് ഉച്ചയോടുകൂടി ഒന്ന് ഉച്ച കഴിഞ്ഞ് കാണും അൻവറിന് അൽഷിമേഴ്സ് രോഗം ബാധിച്ചു സ്മൃതിനാശം അതോടെ പാർട്ടിയെക്കുറിച്ചുണ്ടായിരുന്ന ധാരണകളെല്ലാം അദ്ദേഹം മറന്നുപോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാത്തതായി ഹാസ്യം പറയുന്നതാണെന്ന് തോന്നാമെങ്കിലും പറയുന്നത് എം വി ഗോവിന്ദന്മാഷായത് കൊണ്ട് നമുക്കത് വിശ്വസിക്കുകയല്ലാതെ തരമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതുപോലെ നല്ല തമാശകളൊക്കെ പറയാറുണ്ട് കേട്ടോ ഓർമ്മയില്ലേ പണ്ട് ഈ കേരളിനെ പറ്റി വലിയ വിവാദമുണ്ടായപ്പോഴ് അദ്ദേഹം വന്നു പറഞ്ഞത് കണ്ണൂരിൽ നിന്നോ കോഴിക്കോട് നിന്നോ കയറുന്ന അമ്മച്ചമാരെ ഈ അപ്പം വിൽക്കാൻ വേണ്ടി കയറിയാൽ അവർക്ക് തിരുവനന്തപുരത്ത് വരെ വന്ന് അപ്പവും വിറ്റ് അന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റും എന്നൊക്കെ അത്ര വളരെ ആഴത്തിലുള്ള ഹാസ്യങ്ങളൊക്കെ നമ്മോട് പറയുന്ന ആളാണ് എം വി ഗോവിന്ദൻ മറ്റൊരിക്കലും അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും അതായത് അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നുക ദേശാഭിമാനിയും കൈരളിയും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ലോകം സത്യമറിയുമായിരുന്നു നടന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് അറിയുമായിരുന്നു എന്ന് സംശയിച്ചു പോയ ഒരാളാണ് എം വി ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തെ പറ്റി ചില അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് വല്ലാത്ത ഈ പ്രത്യക്ഷ ശാസ്ത്ര സാക്ഷ്യക്കാരനാണെന്നോ അല്ലെങ്കിൽ സിദ്ധാന്ത മൂരാച്ചിയാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ആക്ഷേപം മറികടക്കാൻ ഇടയ്ക്കിടയ്ക്ക് എം വി ഗോവിന്ദൻ മാഷ് ഇതുപോലെ ചില തമാശകൾ പറയാറുണ്ട് പക്ഷേ ഇതലിപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നു സി പി എമ്മിനെ പറ്റി അൻവറിനോ എട്ട് വർഷം കൂടെ നടന്ന കൂടെ കിടന്ന് രാപ്പനി അറിയാവുന്ന അൻവറിനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലുമോ ഒന്നും അറിഞ്ഞുകൂടാ എന്ന് വീണ്ടും വീണ്ടും എഴുന്നള്ളിക്കുന്നത് ഒരൽപ്പം കടന്നുപോയില്ലേ എന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പോഴും ഗോവിന്ദ മഹേഷ് വിചാരിക്കുന്നത് ഇ എം എസിൻ്റെ പ്രത്യയശാസ്ത്ര ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് താനെന്നാണ് അവിടെ കേട്ടതൊക്കെ പറയുക തൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് അദ്ദേഹം ധരിച്ചു വശായിരിക്കുന്നതെന്ന് തോന്നിപ്പോവാറുണ്ട് ഈ സി പി എംകാർക്കൊരു വിചാരമുണ്ട് നേതാക്കന്മാർക്കും അണികൾക്കുമൊക്കെ ഇതേതോ ഒരു വിശേഷപ്പെട്ട പാർട്ടിയാണ് എന്നുള്ളത് മറ്റേതെങ്കിലും പാർട്ടിയെ പോലെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ സി പി ഐയോ മുസ്ലിം ലീഗോ ബി ജെ പി കേരള കോൺഗ്രസ്സോ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നൊരു ധാരണയാണ് ഉള്ളത് പത്ര റിപ്പോർട്ടറായിരിക്കുമ്പോൾ മാതൃമയ്ക്ക് വേണ്ടി പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആരംഭിച്ചപ്പോഴാണ് ഞാനിതാദ്യം കേൾക്കുന്നത് അന്ന് സി പി എമ്മിന് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കൊണ്ട് രുചിക്കാത്ത ചില വാർത്തകൾ അത് വസ്തുതാപരമായിരിക്കും എങ്കിൽ പോലും അത് പത്രത്തിൽ വന്നാൽ ഉടനെ തുടങ്ങും ഓ നിങ്ങൾക്ക് ഈ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ട ഇതിൽ ചട്ടക്കൂട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഈ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ ഇതന്നു മുതൽ കേൾക്കുന്ന ഒരു പല്ലവിയാണ് അന്നൊക്കെ ഈ പരിപ്പ് കുറേ വെന്തിട്ടുണ്ട് അന്ന് ഈ പാണ്ഡൻ നായരുടെ പതിന് കുറേ ശൗര്യമൊക്കെ ഉണ്ടായിരുന്നു കോവിനെ സഹാവി അതൊക്കെ പോയില്ലേ ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ നിങ്ങളൊരു അറയിൽ അടച്ചിരുന്നിട്ട് എല്ലാം ഞങ്ങൾ പരമ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ മേനീന്നടിക്കുക നിങ്ങൾ ഈ അറയിലിരിക്കുമ്പോൾ ജനാലകളും കഥകളൊക്കെ അടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ മേൽക്കൂര ഇളകി പോയതൊന്നും നിങ്ങൾ അറിയുന്നില്ല ഈ പാർട്ടി സാധാരണക്കാരുടെ മുമ്പിൽ തുറന്ന് മലർന്നു കിടക്കുകയാണെന്ന ബോധവും വാസ്തവത്തിൽ നിങ്ങൾക്കില്ല ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഈ വിശേഷപ്പെട്ട പാർട്ടിയാണ് അതിലെന്ത് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു ഞങ്ങളതിനെയൊക്കെ എങ്ങനെ നേരിടുന്നു അതൊന്നും നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഇന്ന് ഈ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്നതൊക്കെ അങ്ങാടി പാട്ടാണ് സഖാവേ ഒന്നും ഒരു രഹസ്യമല്ല ഈ പാർട്ടിയിൽ നിന്ന് തെരുവിൽ വിവസ്ത്രനായി നിൽക്കുകയാണ് ആളുകൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് യഥാർത്ഥ സി എന്താണെന്ന് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അത് നിങ്ങൾ മറക്കരുത് പ്രവർത്തകർ പോലും തൻ്റെ പരിഹാസത്തോടെയാണ് സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് സാധാരണഗതിയിൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ പാർട്ടി കൊടുത്ത കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ച വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ ഇതൊക്കെയാണ് സാർ ചർച്ച ചെയ്യുന്നത് അൻവർ പറഞ്ഞത് എം ആർ അജിത് കുമാർ പി ശശി മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സാലോജിക്ക് വീണാവുജനി ഇതൊക്കെ ചർച്ച ചെയ്യുകയാണ് ഇതൊക്കെ ജനമറിയുകയാണ് അപ്പോഴും എം വി ഗോവിന്ദ്മാഷ് ഇ എം എസിൻ്റെ പ്രത്യയശാസ്ത്ര ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിട്ട് തുടരുകയാണ് വാസ്തവത്തിൽ വലിയ കഷ്ടം തന്നെയാണിത് ഈ പാർട്ടി ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇരുമ്പമറയ്ക്കുള്ളിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ സാധാരണ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി പിടർപ്പ് അതിന് പ്രത്യയശാസ്ത്രപരമായ ചില തലങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഫലമായിരുന്നു എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കേരളത്തിലേക്ക് വന്നാൽ പിന്നീട് ബദൽ രേഖ എം വി രാഘവൻ അത് പാർട്ടിയെ വല്ലാത്ത ഒരു എത്തിച്ചതാണല്ലോ അതൊക്കെ ജനങ്ങൾ അറിഞ്ഞല്ലോ അന്നും പറഞ്ഞത് ഈ പാർട്ടി വിശേഷപ്പെട്ട പാർട്ടിയാണ് നിങ്ങൾക്ക് ഇതിനുള്ളിൽ നടക്കുന്നത് എന്താ എന്ന് അറിഞ്ഞുകൂടാ എന്നാണ് പക്ഷേ അന്ന് മാതൃമി പത്രത്തിൽ മാതൃഭിയുടെ രേഖനായിരുന്ന കെ പ്രഭാകരൻ അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്ത് മറന്നുപോയോ അന്ന്തിനെ ചില പ്രത്യയശാസ്ത്രപരമായ തലങ്ങളൊക്കെ കൊടുക്കാൻ എം വി രാഘവൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അടിസ്ഥാനപരമായിട്ട് അത് എം വി രാഘവനെ തകർക്കാനുള്ള ഒരു നീക്കമായിരുന്നു അതിന് ശേഷം ഗൗരിയമ്മ പുറത്താകുന്നു വി എസും സി ഐ റ്റു ഗ്രൂപ്പും തമ്മിലൂടെ പോരാട്ടമുണ്ടാകുന്നു വി എസ് മുഖ്യമന്ത്രിയാകാൻ കച്ചുകെട്ടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉടുപ്പ് തയ്പ്പിച്ച് കാത്തിരിക്കുമ്പോൾ മാരാരിക്കുളത്ത് തോൽക്കുന്നു അവിടെ കണ്ണൂർ ലോബിയും വി എസുമായിട്ട് ധാരണയുണ്ടാവുന്നു ഐക്യമുണ്ടാവുന്നു അത് കഴിഞ്ഞിട്ട് വി എസും പിണറായി വിജയൻ തമ്മിലുള്ള ആ പോരാട്ടം ഇതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതിനൊന്നും വലിയ ആശയപരമായ അടിത്തറയൊന്നും ഉണ്ടായിരുന്നില്ല ഈ മത്സരങ്ങൾക്കൊന്നും എല്ലാം വ്യക്തിപരമായിരുന്നു പാർട്ടിയിൽ ആരാണ് വലിയവൻ എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ പാർട്ടി പിടിച്ചെടുക്കാൻ അതിനുവേണ്ടി നടത്തിയ ആ പോരാട്ടങ്ങളായിരുന്നു ഇതൊക്കെ മാധ്യമങ്ങൾ ഇതേപ്പറ്റി മനസ്സിലാക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾ ഇതൊക്കെ അറിയുകയും ചെയ്ത അപ്പോഴും നിങ്ങൾ നടിച്ചുകൊണ്ടിരുന്നത് ഈ പാർട്ടിയെപ്പറ്റി മറ്റാർക്കും ഒന്നും അറിഞ്ഞുകൂടാം എന്നുള്ളതാണ് അപ്പോഴും പറയട്ടെ ഈ പോരാട്ടങ്ങൾ പാർട്ടിയിലെ ആധിപത്യത്തിന് വേണ്ടി വ്യക്തിനിഷ്ഠമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്ന ഈ മത്സരങ്ങൾ അപ്പോഴൊന്നും ഇന്നത്തെ പോലെ ദുർഗന്ധം വമിക്കുന്ന കഥകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഇന്നിപ്പോൾ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് പാർട്ടി സെക്രട്ടറിയായ അങ്ങെങ്കിലും കോംറേഡ് എം പി ജിയെങ്കിലും ഒരു നിമിഷം ചെലവഴിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അച്ഛൻ മുഖ്യമന്ത്രിയായിട്ട് രാജ്യം ഭരിക്കുമ്പോൾ കമ്പനി തുടങ്ങി കൊടുക്കാത്ത സേവനത്തിന് കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയ ഒരു ചരിത്രം എം ബിക്ക് ഒന്ന് പക്ഷേ പണ്ട് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വന്തം മരുമകനെ മറ്റു പലരുടെയും മുകളിലൂടെ കൂടുതൽ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തി എത്തിക്കാൻ നടക്കുന്ന പരിശ്രമങ്ങൾ അത് പാർട്ടിയിൽ ചർച്ചയാവുന്നത് ബ്രാഞ്ച് തലം മുതൽ ചർച്ചയാവുന്നത് സി പി എമ്മിൽ ഒരു പുതിയ കാര്യമല്ലേ ഈ എഴുപത്തഞ്ച് വയസ്സിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഈ എഴുപത്തഞ്ച് എന്ന ഒരു പ്രായപരിധി രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം സർ ഇതൊക്കെ എന്തിനാണ് ഈ പാർട്ടിയിൽ കൊണ്ടുവന്നത് ആളുകൾ ഇതൊക്കെ അറിയുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഏതെങ്കിലും ഒരു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് അത് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ ആർ എസ് എസ് പോലെ ഒരു സംഘടനയുടെ നേതാക്കളുമായിട്ട് രഹസ്യ കൂടിയാലോചന നടത്തിയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അതൊരു പുതിയ കഥയല്ലേ പുതിയ അധ്യായമല്ലേ അതെന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഏതാണ്ട് തെളിഞ്ഞിരിക്കുക ജനമത ചർച്ച ചെയ്യുക പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ചർച്ചകൾ അതിനെക്കുറിച്ച് നടക്കുകയാണ് ഇതൊക്കെ നേരത്തെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണോ സി പി എം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണെന്നാണ് കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്നില്ലേ എന്നിട്ടിപ്പോൾ ഈ പാർട്ടിയുടെ അങ്ങ് സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് രണ്ട് ആർ എസ് എസ് നേതാക്കളെ പോയി രഹസ്യമായി കണ്ടത് അതെന്തിനു വേണ്ടിയായിരുന്നു പിന്നീട് പിന്നീടതെന്താണെന്നുള്ളത് തെളിഞ്ഞു പൂരം കലങ്ങി ബി ജെ പിക്ക് ലോക്സഭയിൽ ആദ്യമായിട്ടൊരംഗത്തെ കിട്ടുന്നു ഇതൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടോ ഈ പാർട്ടിയാണോ ഞങ്ങൾക്കാക്കും മനസ്സിലാവില്ല എന്ന് ഗോവിന്ദ മാഷി പറയുന്നത് ഈ അൻവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നൊരു സംഭവമാണല്ലോ ഈ സ്വർണം എന്ന് പറയുന്നത് ഇത് നേരത്തെ ഇവിടെ നടന്നിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഒരു പ്രധാന സി പി എമ്മിൻ്റെ നേതാവിൻ്റെ മകൻ ഈ സ്വർണം പൊട്ടിക്കലിൻ്റെ കോ ഓർഡിനേറ്ററായിരുന്നുവെന്ന് ആരാണ് പറഞ്ഞത് പാർട്ടിയിലൊരു പ്രധാനപ്പെട്ട ആളല്ലേ കണ്ണൂർ പോലെ ഏറ്റവും ഒരു ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളല്ലേ ആ ചെറുപ്പക്കാരിൽ നിന്ന് ഇവിടെ അദ്ദേഹം പാർട്ടിയിലുണ്ടോ രാമനാട്ടുകരയിൽ ഒരു കാറപഠത്തിൽ അഞ്ചു ചുറുപ്പക്കാർ മരിച്ചത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ മത്സര ഓട്ടത്തിനിടയിലാണെന്ന് കോന്നമാഷക്ക് അറിയാത്ത കാര്യമാണോ കരിപ്പൂരും കോഴിക്കോടും ഒക്കെ കേന്ദ്രമായി നടക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് മാഫിയ അതിനെപ്പറ്റി അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് പരസ്യമായിട്ട് പറഞ്ഞു അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ ഈ ആരോപണം ഉന്നയിച്ച അൻവറിന് ഈ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ വളരെ വ്യക്തമായ സൂചന നൽകത്തക്ക തരത്തിൽ അതേപ്പറ്റി ആരാണ് ആദ്യമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞത് അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ കോമറേഡ് ഒരു എൽ ഡി എഫ് സർക്കാർ ഏതെങ്കിലും ഒരു ഉപജാപക സംഘത്തിൻ്റെ ഒരു കോക്കസിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഇതുവരെ എം എസ് ഭരിച്ചു നയനാരി ഭരിച്ചു വി എസ് ഭരിച്ചു ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നു ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴല്ലാതെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ അജിത് കുമാറും പി ശശിയും ഇവരാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നത് പാർട്ടിയിൽ വളരെ വേണ്ടപ്പെട്ടവനായിരുന്ന കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം അൽഷിമേഴ്സ് ബാധിച്ച് വേണ്ടാത്തവനായി പോയ ഒരു എം എൽ എ ആണ് പറഞ്ഞത് ആദ്യം ഈ ഉപജാപക സംഘത്തെക്കുറിച്ച് അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് പണ്ടുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫ് വൻ പരാജയം നേരിട്ടതെന്ന് എല്ലാവർക്കും അറിയാം ഇരുപതിലൊരു സീറ്റ് മാത്രമാണ് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ലഭിച്ചത് അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഉത്തരവാദി അറിയാം പക്ഷേ അദ്ദേഹത്തെ പറ്റി വിമർശന സ്വരത്തിൽ സംസാരിക്കാൻ ഈ പാർട്ടിയിൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ ഇതുവരെ എന്നിട്ടും അങ്ങ് മറ്റൊരു തമാശ പറയുകയാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ കൽപ്പുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന് ഇതൊക്കെ കേട്ട് ചിരിക്കുകയല്ലാതെ എന്താണ് ചെയ്യുക അങ്ങനെ ഈ പാർട്ടി ജനസമൂഹത്തിൽ അങ്ങനെ എക്സ്പോസ് ആയിട്ട് നിൽക്കുകയാ അതിനെ എക്സ്പോസ് ചെയ്തവരിൽ പ്രധാനി ആരാ തന്നെ ഒരു എം എൽ എ അല്ലേ ആ എം എൽ എ എങ്ങനെയാണ് എം എൽ എ ആയത് മൂന്നോ നാലോ സീറ്റ് കിട്ടുക എന്ന കൂടി കോൺഗ്രസിലും ലീഗിലും അസംതൃപ്തരായി നിന്നിരുന്ന നിരാശ ബാധിച്ചു നിന്നിരുന്ന ആളുകളെ കണ്ടെത്തി പാർട്ടി കേടറുകൾക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച് അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കൊണ്ടുവന്നത് ആരാണ് ഇപ്പോൾ അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് വിഷപ്പാമ്പിന് പാലുകൂട്ടിയെന്നൊക്കെ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു വിഷപ്പാമ്പിന് പാല് മാത്രമല്ല നൽകിയത് നിങ്ങൾ ഒരു വിഷപ്പല്ലും കൂടിയാ അതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നിട്ടും പറയുന്നു ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടാ എന്ന് അതുകൊണ്ട് കോംറേഡ് എം വി ഗോവിന്ദൻ ഇതൊരു വിശേഷപ്പെട്ട പാർട്ടിയാണേ എന്ന നാട്യം ഇനിയെങ്കിലും താഴെ വയ്ക്കുക ഇത് ഇന്ന് കേരളത്തിലെ മറ്റേത് വലതുപക്ഷ പാർട്ടിയേക്കാൾ ജീർണത ബാധിച്ച് ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡായിട്ട് നിൽക്കുകയാണ് ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള വഴികളാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് ആലോചിക്കേണ്ടത് ഒടുവിലൊരു അപേക്ഷയുണ്ട് അങ്ങയോട് ഈ മൂർത്തമായ പാർട്ടിയെപ്പറ്റി മൂർത്തമായ അഭിപ്രായവും നിലപാടും അറിവും ഉള്ളതുകൊണ്ട് പറയുകയാ അതുമാത്രമല്ല അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ അങ്ങ് അണികൾക്ക് ആഹ്വാനം നൽകിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഈ അപേക്ഷ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഒത്തിരി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്ത ഒരാളാണ് നമ്മുടെ അൻവർ ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സഹാതായിപ്പോയത് അദ്ദേഹത്തെ തീർത്ത് കളയരുത് ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി